നമ്മുടെ രാജ്യം അതീവ ഗൗരവതരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. 140 കോടി ജനങ്ങൾ അധിവസിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. സ്ത്രീകളും പുരുഷന്മാരും ഭരണഘടനയനുസരിച്ച് തുല്യരാണ്. എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി, പ്രത്യേകിച്ചും മണിപ്പൂർ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേകിച്ചും ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒട്ടനവധി അങ്ങേയറ്റം നിർഭാഗ്യകരവും അഭിലഷണീയവുമല്ലാത്ത കാര്യങ്ങൾ നമ്മുടെ രാജ്യത്തിന് ഏറ്റവും അധികം അപമാനം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകരാഷ്ട്രങ്ങളുടെ മുൻപിൽ ഇന്ത്യ ഒരു ജനാധിപത്യ രാഷ്ട്രമാണ്, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രം. ജനാധിപത്യ വിശ്വാസികളാണ് ഈ രാജ്യത്തുള്ളവരെന്നാണ് എല്ലാവരും ധരിച്ചു വച്ചിരിക്കുന്നത്. പക്ഷേ രാജ്യം ഭരിക്കുന്നവരുടെ, ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നവരുടെ മനസ്സിൽ ജനാധിപത്യത്തിൻ്റെ ഒരു കണിക പോലും ഇല്ല എന്നുള്ളത് നിസ്സംശയം പറയാൻ കഴിയത്തക്ക വിധത്തിലുള്ള ഒട്ടനവധി ഉദാഹരണങ്ങളാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. മണിപ്പൂർ വടക്ക് കിഴക്കൻ അതിർത്തിയിലെ ഒരു സ്റ്റേറ്റാണ്, ഒരു ചെറിയ സ്റ്റേറ്റാണ്. ഒരു പക്ഷെ പറയുകയാണെങ്കിൽ മണിപ്പൂരിൽ രണ്ട് പ്രധാനപ്പെട്ട വംശം ആണുള്ളത്. അത് പ്രധാനമായും ഇംഫാലിലും അതുപോലെ താഴ്വാരങ്ങളിലും താമസിക്കുന്ന മെയ്തി വിഭാഗം, വനാന്തരങ്ങളിലും മലയോര മേഖലകളിലും താമസിക്കുന്ന ഗോത്രവിഭാഗത്തിൽപ്പെട്ട ആദിവാസി വിഭാഗത്തിൽപ്പെട്ട കുക്കീസും ആണ് താമസിക്കുന്നത്. ഒരു നേരിയ ഒരു പ്രശ്നം, അതായത് സൂചി കൊണ്ടെടുക്കാൻ പറ്റുന്നത് പിന്നീട് തുമ്പ കൊണ്ട് പോലും എടുക്കാൻ പറ്റാത്ത വിധത്തിലേക്ക് മാറിയ മണിപ്പൂരിലെ കലാപം. ആ കലാപത്തിനുള്ളിൽ ഇടയിൽപ്പെട്ട് ഒട്ടനവധി ആളുകൾ കൊല ചെയ്യപ്പെട്ടു, അത്യന്തം ദാരുണമായ വിധത്തിൽ അവിടെ കൊല ചെയ്യപ്പെട്ടു എന്നുള്ളത് സത്യമാണ്. പക്ഷേ അതിനേക്കാൾ നിർഭാഗ്യകരമായി അവിടെ കൊല ചെയ്യപ്പെട്ടവരിൽ സ്ത്രീകളും പുരുഷന്മാരുമുണ്ട്, കുട്ടികളുമുണ്ട്, യുവാക്കളുണ്ട്, പ്രായം ചെന്നവരുണ്ട്. അങ്ങേയറ്റം മനുഷ്യത്വരഹിതമായിട്ടുള്ള രീതിയിലുള്ള കലാപമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ സമാധാനം സ്ഥാപിക്കണം, സമാധാനം പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യയിലെ എല്ലാ പ്രസ്ഥാനങ്ങളും, പ്രത്യേകിച്ച് ഞങ്ങൾ മഹിളാ പ്രസ്ഥാനങ്ങളും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും എല്ലാം ആദ്യം മുതൽക്ക് തന്നെ ഗവൺമെൻറ്റിനോട് പറഞ്ഞു, ഇപ്പോൾ ഇടപെടണം, ഇടപെട്ടില്ലെങ്കിൽ വലിയ നാശമായിരിക്കും. എന്നാൽ ഈ ഇന്നലെ നമ്മൾ കേട്ട ഒരു വാർത്ത, ഒരുപക്ഷെ ലോകത്ത് എമ്പാടുമുള്ള എല്ലാ മനുഷ്യരെയും ഒരുപോലെ ഞെട്ടിപ്പിക്കുന്നതും അതേസമയം ലജ്ജിപ്പിക്കുന്നതുമായിട്ടുള്ള ഒരു സീനാണ് ഒരു വീഡിയോയിലൂടെ നമ്മൾ കണ്ടത്. അത് മറ്റൊന്നുമല്ല, ചെറിയ പ്രായക്കാരിയായിട്ടുള്ള രണ്ട് പെൺകുട്ടികളെ നടു റോട്ടിലൂടെ പോലീസുകാരെല്ലാം കാഴ്ചക്കാരായി നോക്കിക്കൊണ്ട് നിൽക്കുക, ആക്രമിക്കാൻ നമ്മുടെ പെൺകുട്ടികളെ വിട്ടുകൊടുക്കുക എന്നുള്ള മറ്റൊരു നടു റോട്ടിലൂടെ നൂൽബന്ധമില്ലാതെ പെൺകുട്ടികളെ നടത്തിക്കൊണ്ടുപോവുകയും ആ പെൺകുട്ടികളുടെ ശരീരത്തിൽ കൂടിയിരിക്കുന്ന കശ്മലന്മാർ, ആ വൃത്തികെട്ട ഗുണ്ടകൾ അവരോട് കാണിച്ചിട്ടുള്ള അതിക്രമം എന്ന് പറയുന്നത് ഒരുപക്ഷെ ചിന്തിക്കുന്നതിനും അപ്പുറത്ത് അത്യന്തം ദുഃഖകരമായിട്ടുള്ള അനുഭവമാണ് ഉണ്ടായിട്ടുള്ളത്. അവരുടെ സഹോദരന്മാരുടെ മുമ്പിൽ വെച്ച് തന്നെ ഈ രൂപത്തിൽ അവരെ നടത്തിക്കൊണ്ടുവന്നു, അവരെ ദേഹോപദ്രവം ഏൽപ്പിച്ചു, കൂട്ടമായിട്ട് മാറി മാറി അവർ ബലാത്സംഗം ചെയ്തു എന്ന വാർത്തയാണ് വീഡിയോയിലൂടെ നമ്മൾ കണ്ടത്. ആ വീഡിയോ രംഗം കണ്ടവർക്ക് ഒരു നിമിഷം മാത്രമേ നമുക്ക് നോക്കി നിൽക്കാൻ പറ്റുള്ളൂ. പിന്നീട് രണ്ടാമതൊരു നിമിഷം കൂടി അമ്മയും പെങ്ങന്മാരുമുള്ള, സഹോദരിമാരുള്ള, മക്കളുള്ള, പെൺമക്കളുള്ള ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ആ വീഡിയോയിലെ സീൻ ഒരു തവണയല്ലാതെ മറ്റൊരു ഒരു നിമിഷം നോക്കി നിൽക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. രാജ്യത്തെ സ്നേഹിക്കുന്ന, ജനങ്ങളെ സ്നേഹിക്കുന്ന, സഹോദരിമാരെ സ്നേഹിക്കുന്ന പ്രഗത്ഭരായിട്ടുള്ള ധാരാളം ആളുകൾ പറഞ്ഞു, ഇത് അങ്ങേറ്റം ലജ്ജാകരമായി പോയി, രാഷ്ട്രത്തിന് തലകുനിക്കേണ്ടി വന്നിരിക്കുന്നു. പക്ഷേ ഇത്തരത്തിൽ ഇന്നലെ രാവിലെ തന്നെ ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ ഞാൻ ഒരു കാര്യം പറയുകയുണ്ടായി, ഈ ഒരു സംഭവത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇടപെട്ടില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് ഇടപെടുക? ഈ ഒരു സന്ദർഭത്തിൽ ഈ രാജ്യത്തിലെ ജനങ്ങൾ ഉണർന്നില്ലെങ്കിൽ, ഉണർന്ന് പ്രതികരിച്ചില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് എന്ന് ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ ഇതിൽ ഇട്ടിരുന്നു. ഇന്നലെ ഒരു 11:30 മണിയോടുകൂടി നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് എൻ്റെ നേതൃത്വത്തിൽ ഒരു നല്ല പ്രഖ്യാപനം വന്നു. കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഇക്കാര്യത്തിൽ വളരെ തെറ്റായിട്ടുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. നിങ്ങളിത് അടിയന്തരമായിട്ട് ഈ പ്രശ്നത്തിൽ ഇടപെട്ട കുറ്റവാളികൾക്ക് തക്ക ശിക്ഷ നൽകാനുള്ള നടപടി സ്വീകരിക്കണം. പക്ഷേ ആ ഒരു പ്രസ്താവന വന്നില്ലായിരുന്നെങ്കിൽ കഴിഞ്ഞ
മൂന്ന് മാസത്തിലേറെയായിട്ട് മണിപ്പൂർ വയലൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വരുന്ന പ്രശ്നങ്ങളിൽ എന്തുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി പ്രതികരിക്കുന്നില്ല എന്ന ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരം പറയുമായിരുന്നില്ല സുപ്രീം കോടതി പറഞ്ഞില്ലായിരുന്നെങ്കിൽ. സുപ്രീം കോടതിയുടെ ശക്തമായിട്ടുള്ള വിമർശനമാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ കൊണ്ട് ഒരു വാക്ക് ഉച്ചരിപ്പിക്കാനിടയാക്കിയിട്ടുള്ളത്. അതിന് യാതൊരു സംശയവുമില്ല. അദ്ദേഹം 140 കോടി ജനങ്ങളുടെ പേരിൽ ഞാൻ ദുഃഖിക്കുന്നു, ഞാൻ ലജ്ജിക്കുന്നു എന്നൊക്കെ പറയാൻ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഇപ്പോൾ എങ്ങനെ നാക്ക് പൊങ്ങി എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അദ്ദേഹം ചെയ്യേണ്ടത് ഇങ്ങനെ ഞാൻ ലജ്ജിക്കുന്നു അല്ലെങ്കിൽ ഞാൻ ദുഃഖിക്കുന്നു എന്ന് പറയുകയല്ല വേണ്ടത്. മറിച്ച് മണിപ്പൂരിലുണ്ടായിട്ടുള്ള ഇത്തരം പ്രശ്നങ്ങൾക്ക് കാടത്തങ്ങൾക്ക് ഈ നിഷ്ഠൂരമായ പ്രവൃത്തിക്ക് നേതൃത്വം കൊടുത്തവരെ കണ്ടുപിടിച്ച് കർശനമായ ശിക്ഷയ്ക്ക് വിധേയമാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതിൽ ദുഃഖിച്ച് മാപ്പ് ചോദിക്കുകയാണ് വേണ്ടത്. ഇന്ത്യൻ പ്രധാനമന്ത്രി 140 കോടി ജനങ്ങളോട് മാപ്പ് ചോദിക്കണം. ബിരേൻ സിംഗ് എന്ന് പറയുന്ന മണിപ്പൂരിൻ്റെ മുഖ്യമന്ത്രി ഈ കഴിഞ്ഞ മാസങ്ങളിൽ എന്ത് ചെയ്യുകയായിരുന്നു? അവിടെ ഭരണമുണ്ടോ? ജനങ്ങൾക്ക് അവിടെ ജീവിക്കാൻ കഴിയുന്നുണ്ടോ? നിത്യേന എന്നോണം നടന്നുകൊണ്ടിരിക്കുന്ന ഈ അതിക്രമങ്ങൾ കാഴ്ചക്കാരായി നോക്കിക്കൊണ്ടിരുന്ന നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ എങ്ങനെയാണ് അവിടെ അധികാരസ്ഥാനത്ത് നിന്ന് വെച്ച് നീങ്ങാൻ പറ്റുക? ഉടനെ ഇങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യതയില്ല. വീരൻ സിംഗിനെ രാജിവെപ്പിക്കുകയാണ് വേണ്ടത്, രാജിവെക്കാൻ പറയുകയാണ് വേണ്ടത്. അത് പറയുന്നുണ്ടോ? ഇല്ലെന്ന് മാത്രമല്ല. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള അങ്ങേയറ്റം ദൗർഭാഗ്യകരമായ ഈ ലോകത്തിൻ്റെ മുൻപിൽ നമുക്ക് ഇനി ഒരിക്കലും നമ്മുടെ അപമാനം കഴുകിക്കളയാൻ പറ്റാത്ത വിധത്തിലുള്ള അപമാനമുണ്ടാക്കിയ ഈ മണിപ്പൂരിലെ ഏത് വിഭാഗത്തിൽപ്പെട്ടവരായാലും അവരുടെ ഈ പ്രവൃത്തി ഉണ്ടാക്കിയിട്ടുള്ള അപമാനത്തിൽ നിന്ന് ഇനി ഏതെങ്കിലും വിധത്തിൽ നമുക്ക് മോചനം കിട്ടണമെങ്കിൽ ഇന്ത്യയിലെ ഒരു പെൺകുട്ടിയും ഇനി ഭാവിയിൽ ഈ രൂപത്തിലുള്ള ആക്രമണത്തിന് വിധേയരാവില്ല എന്ന് ശക്തമായിട്ടുള്ള പ്രതിജ്ഞ പാർലമെൻറ്റിനകത്ത് വെച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരു ഉറപ്പ് നൽകുകയാണ് വേണ്ടത്. ഇല്ല, ഞങ്ങൾ അത് നൽകാൻ അദ്ദേഹത്തിന് കഴിയുമെന്ന് തോന്നുന്നില്ല. കാരണം അങ്ങനെ കഴിയുമായിരുന്നെങ്കിൽ ഇതിന് മുൻപ് തന്നെ അദ്ദേഹം പ്രതികരിക്കേണ്ടതായിരുന്നു. ഇപ്പം പ്രതികരിച്ചത് സുപ്രീം കോടതിയുടെ ഇടപെടലിലൂടെയാണ്. നമുക്ക് നമ്മുടെ ആവശ്യം ഇത്രയേ ഉള്ളൂ, ബീരേൻ സിംഗിനെ രാജിവെപ്പിക്കുക. കേന്ദ്ര സർക്കാർ ഇതിൽ കുറ്റവാളിയാണ്. ആ കുറ്റവാളി ആയതുകൊണ്ട് തന്നെ മാപ്പ് ചോദിക്കുക എന്നുള്ളത് സാമാന്യ മര്യാദയാണ്. ഇന്ത്യൻ പാർലമെൻറ്റിൽ നമ്മുടെ പ്രതിപക്ഷത്തുള്ള എം പിമാരൊക്കെ തന്നെ, ഇടതുപക്ഷ എം പിമാരൊക്കെ നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. എല്ലാ സബ്ജക്റ്റുകളും എല്ലാ വിഷയങ്ങളും മാറ്റിവെച്ച് പാർലമെൻറ്റിൽ അടിയന്തരമായി ചർച്ച ചെയ്യണമെന്നൊരു വിഷയമായിട്ട് മാറിക്കൊണ്ടിരിക്കുമ്പോൾ പോലും അതിനോട് പോലും നിഷേധാത്മകമായ സമീപനം സ്വീകരിക്കുന്ന ഈ ഗവൺമെൻറിൽ നിന്ന് നീതി പ്രതീക്ഷിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. അങ്ങേയറ്റം അപമാനവും ദുഃഖവും സഹിച്ച് അവിടെ കഴിയുന്ന നമ്മുടെ സഹോദരിമാരോട് ഐക്യദാർഢ്യം പുലർത്തുക എന്നുള്ളതല്ലാതെ ഇപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. നമുക്കെന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ ഈ രാജ്യത്തിലെ മുഴുവൻ ആളുകളും ഉണർന്ന് ഇതിനെതിരെ പ്രതിഷേധിച്ച് ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് വലിച്ചിഴച്ച കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.